അപവാദ പ്രചരണങ്ങളെ തുടർന്ന് എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം കൂടാൻ ആഗ്രഹിച്ചിട്ടും തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അവസാനിക്കുന്നില്ലെന്നും അതിനാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണെന്നും ഫിറോസ് കുന്നുംപറമ്പിൽ. സോഷ്യൽ മീഡിയയിലെ ഇടപെടലിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പാലക്കാട് സ്വദേശിയായ ഫിറോസ് കുന്നുംപറമ്പിലിനെതിരെ സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആരോപണങ്ങളെ തുടർന്ന് 2019 ഡിസംബറിൽ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഫിറോസ് കുന്നുംപറമ്പിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ വ്യക്തമാക്കി. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളതാണെന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്. നിരന്തരമായി ഒരു വിഭാഗം തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്നും ഇനി ആരും സഹായം അഭ്യർത്ഥിച്ചു വരരുതെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും ഫിറോസ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാം അവസാനിപ്പിച്ചിട്ടും തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം തുടരുകയാണ്. ഇത്തരക്കാർക്ക് മുന്നിൽ ഇനി മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. അവസാനിപ്പിച്ചിടത്തു നിന്നും തുടരുകയാണെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞു. കള്ളപ്രചരണങ്ങളും എഡിറ്റിംഗ് വീഡിയോസ് ഉണ്ടാക്കി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഫേക്ക് പേജുകളും നിരന്തരം ആക്രമിക്കുന്ന സൈബർ ഗുണ്ടകളും ചെയ്യുന്ന പ്രവർത്തനത്തിന് സമാധാനം തരാതായപ്പോഴാണ് എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം കൂടാൻ ആഗ്രഹിച്ച് ചാരിറ്റി അവസാനിപ്പിച്ചത്. പക്ഷേ എല്ലാം അവസാനിപ്പിച്ചിട്ടും പിന്തുടർന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരക്കാർക്ക് മുന്നിൽ ഇനി മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. അവസാനിപ്പിച്ചിടത്തു നിന്നും തുടരുകയാണ്. നാളെ മുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ആ പഴയ ഫിറോസ് കുന്നുംപറമ്പിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ തേടിയിറങ്ങുകയാണ്. ആ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും തുടർന്നുമുണ്ടാകണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷ ലഭിക്കണം. എനിക്കെതിരെ ഫേസ്ബുക്കിൽ കുരയ്ക്കുന്നവരോട് നിങ്ങളുടെ കയ്യിൽ എനിക്കെതിരെ എന്ത് തെളിവുണ്ടെങ്കിലും പോലീസിൽ ബന്ധപ്പെട്ട് പരാതി നൽകൂ. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ വിധമാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ഫേസ്ബുക്കിൽ എഴുതി നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. തൃശൂർ റോഡ്, വളാഞ്ചേരി.